രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ക്ഷേത്രവും അവിടെ തിങ്കളാഴ്ച നടക്കുവാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ഇതിനോടകം ഉണ്ടായിരിക്കുന്നത് വലിയ വാർത്താ പ്രാധാന്യമാണ്. ഒരു പക്ഷേ ക്ഷേത്ര നിർമ്മിതിയിലേക്ക് മുൻകൈയെടുത്തവരൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന പ്രചാരണങ്ങളാണ് അതിന് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങുകളെ എതിർത്തുകൊണ്ട് കേരളത്തിൽ പ്രചരിച്ച നെഗറ്റീവ് പ്രചാരണങ്ങൾ അതിന്റെ പരിധി കടന്ന് വ്യക്തിഹത്യകളിലേക്ക് എത്തിയ വകയിൽ പലതരത്തിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അയോധ്യയിൽ പൂജിച്ച പൊട്ടുകയോ പൊടിയുകയോ ചെയ്യാത്ത ഉണക്കലരിയായ അക്ഷതം ഏറ്റുവാങ്ങിയവരൊക്കെ പ്രതിഷ്ഠയെക്കുറിച്ച് പ്രചാരണങ്ങളും ആഹ്വാനങ്ങളും നടത്തി. എന്നാൽ കേരളത്തിന്റെ വാനമ്പാടിയായ ഗായിക കെ എസ് ചിത്ര അതേക്കുറിച്ച് നടത്തിയ പ്രസ്താവനയുടെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്നത് അങ്ങേയറ്റം ഹീനമായ സൈബർ ആക്രമണങ്ങളായിരുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. അയോധ്യയിൽ പ്രതിഷ്ഠാദിനം January 22 നടക്കുമ്പോൾ ഉച്ചയ്ക്ക് 12:20 ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അതുപോലെ വൈകുന്നേരം 5 തിരിയുള്ള വിളക്ക് വീടിൻ്റെ നാനാഭാഗത്തും തെളിയിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇന്ത്യ രാജ്യത്തെ വ്യവസ്ഥാപിത നിയമപ്രകാരം പരമോന്നത നീതിന്യായ കോടതി അന്തിമ വിധി കൽപ്പിച്ച വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റ് സുപ്രീം കോടതി അനുവദിച്ചത് അനുസരിച്ചാണ് പ്രസ്തുത ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത്. അവിടെ ഹൈന്ദവ മത തത്വശാസ്ത്രങ്ങൾക്ക് അധിഷ്ഠിതമായി ദൈവപ്രതിഷ്ഠ നടത്തുമ്പോൾ ഹൈന്ദവ വിശ്വാസിയായ ചിത്രയ്ക്ക് വിളക്ക് കൊളുത്തണമെന്നോ നാമം ചൊല്ലണമെന്നോ ഒക്കെ പറയാൻ അധികാരവും അവകാശവും ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കെ എസ് ചിത്രയ്ക്ക് അവകാശവും അധികാരവും ഉണ്ടെന്നിരിക്കെ ആ പരിഗണനയൊന്നും കൊടുക്കാതെ, എന്തിനധികം പറയുന്നു, ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെ അവരെ ഹീനമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഒരു പറ്റം ജനങ്ങളുടെ നീതിബോധവും മതസൗഹാർദ്ദ ചിന്തകളും തരം താണു പോകുന്നത് ഭീതിയോടെയല്ലാതെ ചിന്തിക്കാൻ കഴിയുന്നതല്ല. തൃശൂരിൽ പ്രധാനമന്ത്രി വന്ന ചടങ്ങിൽ പങ്കെടുത്തതിന് നടി ശോഭനയ്ക്ക് നേരെ ഉണ്ടായത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണങ്ങളായിരുന്നു. അന്ന് ശോഭനയ്ക്ക് ഉർവശി അവാർഡ് നേടിക്കൊടുത്ത മണിച്ചിത്രത്താഴ് സിനിമയെ വരെ കുത്തിപ്പൊക്കി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ശോഭന വലിയ നടിയേ അല്ലെന്ന് വിളിച്ചുകൂവിയവർ ജനാധിപത്യം നൽകുന്ന അധികാരത്തെ പറ്റി മഹാനായ എഴുത്തുകാരൻ MT ചില കാര്യങ്ങൾ അടുത്തിടെ തുറന്നടിച്ചപ്പോൾ MT ഒരു വലിയ എഴുത്തുകാരൻ അല്ലെന്നല്ല, MT ഒരു എഴുത്തുകാരനെ അല്ല എന്ന് പരിഹസിക്കുന്ന നിലയിലേക്ക് തരം താണുപോയി. ഇന്ത്യ കണ്ട അതുല്യ ഗായികയായ ചിത്രയെ പറ്റി അവർ കോറസായി ഇപ്പോൾ അലറുന്നു. അവർ ഗായികയെ അല്ല, വെറും സംഗിണി മാത്രമാണേ. സംഗീതമല്ലാതെ മറ്റൊന്നിനെയും ഉപാസിക്കാത്ത, മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും സൗമ്യതയും താഴ്മയും കാത്തുസൂക്ഷിക്കുന്ന, ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവായി തരം താഴാത്ത, എപ്പോഴും ചിരിക്കുന്ന, എല്ലാ മതസ്ഥർക്കും ഒരുപോലെ വേണ്ടപ്പെട്ട മലയാളത്തിന്റെ വാനമ്പാടി ഇത്തരത്തിൽ ഹീനമായി അധിക്ഷേപിക്കപ്പെട്ടത് ചിലരുടെ പ്രത്യേക താല്പര്യങ്ങൾക്കൊത്ത് സംസാരിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. തങ്ങളുടെ പ്രതിഭ കൊണ്ട് ജനങ്ങളെ രസിപ്പിക്കുന്ന സമൂഹത്തിന്റെ പൊതുസ്വത്തായ കലാകാരന്മാരും സേവനം ജീവിത ചര്യയാക്കി മാറ്റിയ വൈദിക ശ്രേഷ്ഠന്മാരുമൊക്കെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ, അല്ലെങ്കിൽ തങ്ങൾ ക്ഷണിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഹീനമായി അധിക്ഷേപിക്കപ്പെടുന്നത് പ്രബുദ്ധമെന്നൊക്കെ ഡെക്കറേറ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നതയെ ലോകത്തിന്റെ മുൻപിൽ നാണം കെടുത്തുന്ന തരത്തിൽപ്പെട്ട പ്രവണത തന്നെയാണ്. അത് ഭീകരമായി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഈ സിൻഡിക്കേറ്റുകളെ കരുതിയിരിക്കുക തന്നെ വേണം. തൃശൂർ എനിക്ക് വേണമെന്നും തൃശൂരിനെ എടുക്കുകയാണെന്നുമൊക്കെ പറഞ്ഞ നടൻ സുരേഷ് ഗോപിക്ക് പറഞ്ഞ സമയത്ത് തൃശൂരിനെ എടുക്കാൻ ആയില്ലെങ്കിലും നിശ്ചയദാർഢ്യം കൈമുതലാക്കിയ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തൃശൂരിനെ കയ്യിലെടുക്കാൻ അരയും തലയും മുറുക്കി ശക്തൻ തമ്പുരാന്റെ നാട്ടിൽ ഇറങ്ങിയിട്ട് 5 വർഷമായി. പാർട്ടിയിൽ ഒരു ഔദ്യോഗിക സ്ഥാനവും ഇല്ലാതിരുന്നിട്ടും താൻ തന്നെയാണോ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സ്ഥാനാർത്ഥി എന്ന് ഒരു ഉറപ്പും BJP കേരള ഘടകം നൽകാതെ ഇരുന്നിട്ടും
കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ മനസ്സ് ഈ കൊല്ലൻകാരൻ കയ്യിൽ എടുത്തിരിക്കുകയാണ്. എനിക്ക് ഈ തൃശ്ശൂര് വേണം, നിങ്ങളെനിക്ക് ഈ തൃശ്ശൂര് തരണം, ഈ തൃശ്ശൂര് ഞാൻ ഇങ്ങ് എടുക്കുക, എനിക്ക് വേണം ഈ തൃശ്ശൂർ. സുരേഷ് ഗോപി എല്ലാ അർത്ഥത്തിലും തൃശ്ശൂരിലെ ബി ജെ പി കാരുടെ ഇടയിൽ മാത്രമല്ല സ്ത്രീകളുടെയും പൊതുസമൂഹത്തിന്റെയും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ സ്വീകാര്യത നേടിയെടുത്തിരിക്കുന്നതിനാൽ സുരേഷ് ഗോപി കളം പിടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ പേടി തട്ടിയ ചിലർ മനഃപൂർവ്വമായി അദ്ദേഹത്തെ വേട്ടയാടുന്നതിനും അപമാനിക്കുന്നതിനുമായി കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. അതിന് അവർ അവലംബിച്ച വഴികളെല്ലാം നിരനിരയായി ചീറ്റുന്ന കാഴ്ചകളാണ് തൃശ്ശൂരിൽ നിന്ന് കണ്ടത്. ലേറ്റസ്റ്റ് ആയി സുരേഷ് ഗോപിക്കെതിരെ തൊടുത്തുവിട്ടത് അങ്ങേയറ്റം ഹീനമായ ചില ആരോപണങ്ങളായിരുന്നു. സുരേഷ് ഗോപിയുടെ മൂത്ത മകളുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കുമ്പോൾ പ്രധാനമന്ത്രി വരുന്നതിനാൽ അന്നേ ദിവസം അവിടെ നടക്കേണ്ട കല്യാണങ്ങൾ പലതും മുടങ്ങുമെന്നും സുരേഷ് ഗോപി കേരളത്തിലെ ചില പെൺകുട്ടികളുടെ ഭാവി കുലയ്ക്കുന്ന കല്യാണം മുടക്കിയാണെന്നുമായിരുന്നു ആദ്യത്തേത്. ഒരു കല്യാണവും മുടങ്ങില്ലെന്ന അറിയിപ്പ് വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അത് ചീറ്റിപ്പോയി. ഉടനെ വന്നു അടുത്ത അപവാദം. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം മറ്റുള്ള കല്യാണത്തിന്റെ മുഹൂർത്തം തെറ്റുമെന്നായിരുന്നു അത്. ഗുരുവായൂർ അമ്പലത്തിന്റെ നട തുറന്നിരിക്കുമ്പോഴെല്ലാം മുഹൂർത്തമാണെന്ന് അറിയിപ്പ് വന്നതോടെ അതും ചീറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു തൃശൂർ ലൂർദ് മാതാ പള്ളിയിൽ ഭാര്യയോടും മക്കളോടും ഒപ്പമെത്തി സുരേഷ് ഗോപി മാതാവിന് ഒരു സ്വർണ കിരീടം അണിയിച്ചത്. സുരേഷ് ഗോപി കേരളത്തിലെ അവസരവാദികളായ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ക്രൈസ്തവരെ സുഖിപ്പിക്കാൻ നടത്തിയ ഇലക്ഷൻ സ്റ്റണ്ടായിരുന്നു ലൂർദ് പള്ളിയിലെ കാഴ്ച സമർപ്പണം എന്നതായിരുന്നു പുതിയ ആരോപണം. എന്നാൽ ദീർഘനാളുകൾക്ക് മുൻപ് സുരേഷ് ഗോപി മാതാവിനോട് നേർന്ന ഒരു നേർച്ച നിറവേറ്റുക മാത്രമാണ് അന്ന് അവിടെ ചെയ്തത്. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കൊല്ലത്തെ തങ്കശ്ശേരിയിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ഇൻഫന്റ് ജീസസ് സ്കൂളിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച സുരേഷ് ഗോപി രാവിലെയും വൈകിട്ടും കൊന്ത ചൊല്ലുന്ന മരിയ ഭക്തനായിരുന്നു. അടിമാലിയിലെ മറിയക്കുട്ടി അമ്മച്ചിക്കും അന്നക്കുട്ടി അമ്മച്ചിക്കും കൊന്ത കൊടുത്തുവിട്ടതും അതുകൊണ്ടായിരിക്കണം. എന്നാൽ സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ച് ഭക്തിയാദരങ്ങളോടെ മാതാവിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ച് അല്പം കഴിഞ്ഞപ്പോൾ കിരീടം താഴെ വീണു. സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക വീണ്ടും ആ കിരീടമെടുത്ത് ശ്രദ്ധയോടെ മാതാവിന്റെ ശിരസിൽ അണിയിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മടങ്ങിയത്. എന്നാൽ അപരന്റെ വീഴ്ചകളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ദോഷൈക ദൃഷ്ടികൾക്ക് ചാനലിലൂടെ അത് കണ്ടപ്പോൾ അനൽപമായ സന്തോഷമാണുണ്ടായത്. ആകെ അശുഭമായെന്നും സുരേഷ് ഗോപിയുടെ കിരീടം മാതാവ് തട്ടിയെറിഞ്ഞെന്നും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക നിലവിളിച്ചെന്നുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നീട്ടെഴുത്ത് നടത്തി അതവർ ആഘോഷിച്ചു. എന്നാൽ അത് ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തിയ ഏതോ ഒരുവന്റെ കൈ തട്ടിയപ്പോൾ സംഭവിച്ചതാണെന്ന് പിന്നീട് ദൃശ്യങ്ങളിലൂടെ എല്ലാവർക്കും മനസ്സിലായി. ഇനി തനിയെ വീണതാണെങ്കിലും അതുകൊണ്ട് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഒരു ദോഷവും വരികയില്ല. കാരണം സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് മാതാവിന്റെ വാത്സല്യം. ലോകത്തെ രക്ഷിക്കാൻ ക്രൂരരായ യഹൂദരാൽ തന്റെ പുത്രൻ കഠിനമായ പീഡനം ഏറ്റപ്പോഴും അവരോടൊന്നും ആ മാതാവ് കോപിച്ചില്ലെങ്കിൽ തനിക്ക് സമ്മാനവുമായി വരുന്നവരോട് മാതാവിന് എങ്ങനെ കോപിക്കാൻ കഴിയും? ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഏതൊരു മതസ്ഥനും പള്ളിയിലേക്ക് കടന്നു വരാനും പ്രാർത്ഥിക്കാനും കാഴ്ചയും നേർച്ചയും അർപ്പിക്കാനും പ്രാർത്ഥനകളിലും പങ്കെടുക്കാനും അവകാശമുണ്ട്. സുരേഷ് ഗോപിയും അത് മാത്രമേ ചെയ്തുള്ളൂ. വിമർശനം അഴിച്ചുവിടുന്നവർക്കും അവരുടെ ഏമാന്മാർക്കും തന്റെ ഇടമുണ്ടെങ്കിൽ സുരേഷ് ഗോപി ചെയ്തതുപോലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കട്ടെ. പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ വന്ന സാക്ഷാൽ ദൈവപുത്രനെ ആരാധിക്കുന്ന ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് രാഹുകാലവോ മറ്റ് അശുഭ ബന്ധനങ്ങളോ ഇല്ല. ഇക്കാര്യം സുരേഷ് ഗോപിയെ ഇകഴ്ത്തിയതിനൊപ്പം ക്രൈസ്തവ വിശ്വാസത്തെ കൂടെ തോണ്ടിയവരുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. അടുത്ത ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാരണവരെ പോലെ പങ്കെടുത്ത ആ ചടങ്ങിൽ
മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെല്ലാം സന്നിഹിതരായിരുന്നു. അന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത ഒരു കല്യാണവും മുടങ്ങിയില്ലെന്ന് മാത്രമല്ല, താൻ വന്നപ്പോൾ വിവാഹിതരായ ദമ്പതികളെ മോദിജി അനുഗ്രഹിക്കുകയും ചെയ്തു. സൂപ്പർ താരങ്ങളെ കണ്ട് കുശലാന്വേഷണം നടത്തിയ പ്രധാനമന്ത്രി അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയുടെ അക്ഷതം അവർക്കെല്ലാം നൽകി. മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ മോദി അക്ഷതം നൽകുകയായിരുന്നു. മമ്മൂട്ടി അത് വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്തു. അതോടെ ദോഷൈക ദൃക്കുകളുടെ വാ അടഞ്ഞുപോയി എന്നതാണ് വാസ്തവം. എന്നാൽ നടി ശോഭനയെയും ചിത്രയെയും ദേശവിരുദ്ധരായും രാജ്യദ്രോഹികളായും ചിത്രീകരിച്ചവർ മമ്മൂട്ടിയെ ദേശവിരുദ്ധനോ സംഘിയോ ആക്കാൻ തുനിഞ്ഞില്ല എന്നതാണ് ഏറെ കൗതുകകരമായത്. സംഘിയെന്ന് അവർ ആരോപിക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്ന് സംഘി നേതാവായ മോദിയുടെ കയ്യിൽ നിന്ന് അക്ഷതം വാങ്ങി പോക്കറ്റിലിട്ട മമ്മൂട്ടി ഇവിടുത്തെ പ്രൊപ്പഗാണ്ട പൊങ്കാലയ്ക്ക് വാസ്തവത്തിൽ അർഹനാണ് എങ്കിലും ആരും അതിനുവേണ്ടി ഒരുമ്പെടാതിരുന്നതിന്റെ കാരണം എന്തായിരുന്നു ആവോ? എന്തായാലും ഈ വിഷയത്തിൽ മമ്മൂട്ടി കാണിച്ച ഉയർന്ന മതേതര ബോധം അഭിനന്ദനാർഹം തന്നെ. തുർക്കിയിലെ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ ബലാത്കാരത്തിലൂടെ പിടിച്ചടക്കി മോസ്കാക്കി മാറ്റിയ ഇസ്ലാമിസ്റ്റുകളുടെ നടപടി ഇന്നും ആഗോള ക്രൈസ്തവരുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവ് തന്നെയാണ്. അതേ ചരിത്രത്തെ ആവർത്തിക്കാനുള്ള ഒരുമ്പെട്ട നീക്കമാണ് അസർബൈജാൻ മേഖലയിലെ മതതീവ്രവാദികളായ ഇസ്ലാമിക സമൂഹം അർമേനിയൻ സ്വതന്ത്ര പ്രവിശ്യകളായ നഗോർണോ കരാബാക്ക് മേഖലയിലെ ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ മേഖലയിൽ ശക്തമായ അധിനിവേശവും അതിക്രമങ്ങളുമാണ് അസർബൈജാൻ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. നഗോർണോ കരാബാക്ക് മേഖലയിലെ ക്രൈസ്തവരെ അതിക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ചുവിട്ടവർ നഗോർണോയിലെയും കരാബാക്കിലെയും ക്രൈസ്തവ ദേവാലയങ്ങൾ ആസൂത്രിതമായി പിടിച്ചെടുത്ത് അത് മോസ്കാക്കി മാറ്റുവാനുള്ള അങ്ങേയറ്റം മോശമായ വേലത്തരങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. കാലങ്ങൾക്ക് പുറകിൽ ഓട്ടോമൻ തുർക്കികൾ അഴിച്ചുവിട്ട കിരാതമായ നരനായാട്ടുകൾക്ക് ഇരകളായി ലക്ഷക്കണക്കിന് ക്രൈസ്തവരാണ് അർമേനിയയിൽ രക്തസാക്ഷികളായി തീർന്നത്. ശേഷിച്ചവർ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുകയും ചെയ്തു. ഇന്നും അത്തരം മതതീവ്രവാദ ഹെജിമണികൾ ഉയർത്തിപ്പിടിച്ച അസർബൈജാനിലെ മതതീവ്രവാദികൾ നഗോർണോ കരാബാക്ക് മേഖലകൾക്കെതിരെ ഉപരോധം തുടരുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ അത് ശക്തമായ ആക്രമണമായി രൂപാന്തരപ്പെടുകയും ധാരാളം പേർ കൊല്ലപ്പെടുകയും ലക്ഷത്തോളം ക്രൈസ്തവർ അവിടെ നിന്ന് അഭയാർത്ഥികളായി ഓടിപ്പോകുകയും ചെയ്തു. ആ അവസരത്തിലാണ് നഗോർണോ കരാബാക്ക് മേഖലയിലെ ഒഴിഞ്ഞുകിടക്കുന്ന പള്ളികളെല്ലാം കയ്യേറി മോസ്കുകളാക്കി മാറ്റുവാൻ തുനിഞ്ഞ് അസർബൈജാനികൾ ഇറങ്ങി പുറപ്പെട്ടത്. ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ അത്രയ്ക്കങ്ങ് വാർത്താ പ്രാധാന്യം കാണാത്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ഉറക്കം തടിച്ചു കിടക്കുമ്പോൾ ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി അർമേനിയൻ പുരോഹിതൻ ഫാദർ തിരേർ പക്കോബിയാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അർമേനിയക്കാരെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അസർബൈജാന് ഉള്ളതെന്ന് വെളിപ്പെടുത്തിയ ഫാദർ അസർബൈജാൻ നഗോർണോ കരാബാക്ക് പ്രവിശ്യയിലെ ക്രിസ്ത്യൻ പള്ളികളെ മോസ്കുകളാക്കി തീർക്കുകയാണെന്നും ഇത്തരം അതിക്രമങ്ങൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന അന്തർദേശീയ സമൂഹത്തിന്റെ അക്ഷന്തവ്യമായ മൗനത്തിന്റെ മുന്നിൽ ചരിത്ര സത്യങ്ങളെ വിളിച്ചു പറയാൻ പര്യവശേഷിക്കുന്ന അർമേനിയായുടെ അടയാളങ്ങളെ പോലും ഇല്ലാതാക്കുകയാണെന്നും പക്കാബിയാൻ ആരോപിച്ചു. മറ്റൊരു ഹാഗിയ സോഫിയ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾ ശക്തമായ ഇടപെടലുകൾ കൈക്കൊള്ളുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ ന്യൂസ് കാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.